ശോല, ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 21-ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. കർത്താവെ, അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ ചൊരിയുകയാണ്. നമുക്കറിയാം, ചിലപ്പോൾ ഞാനിങ്ങനെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയൊക്കെ നടത്തി കഴിയുമ്പോൾ ചിലർ എന്നോട് പറയും, പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ചിലർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. നിനക്കത് ചെയ്തുകൂടെ, നിനക്കിത് ചെയ്തുകൂടെ. പ്രിയപ്പെട്ടവരെ, അതിലൊന്നും കാര്യമില്ല. ആ സ്വരങ്ങളെല്ലാം നമ്മൾ ചെവി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവില്ല. ഇവിടെ ദൈവം നമ്മുടെ മനസ്സിൽ എന്ത് തോന്നിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല, ആരോടും പങ്കുചേരാൻ പറയുന്നില്ല. നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയിലൂടെ നമ്മുടെ ഹൃദയത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഇന്നേ ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മൾക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ചൊരിയുന്നത്, അതിനെല്ലാം നന്ദി പറഞ്ഞ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രത്യേകമായിട്ട് വലിയ ദൈവീക ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൻ്റെ മേഖലകളിൽ വിജയം വരിക്കാൻ കൃപ ചോദിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 6:2 ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്ര യാത്ര ആരംഭിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ യാത്രയിലാണ് നമുക്ക് വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുക. നമ്മൾ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത് വലിയ വിജയങ്ങൾ സമ്പാദിക്കണം നമുക്ക്. കർത്താവ് നമ്മളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ആ ഒരു വലിയ കൃപയെന്ന് ചോദിച്ചുകൊണ്ടാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 21-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ആൻസി, ബോബി, ജോസഫ്, ആൽബർട്ട്, ജോബീന, എൽസ, ഈശോയെ, ജോസി, റേച്ചൽ, എല്ലാവരെയും സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഓരോരുത്തർക്കും വേണ്ടതൊക്കെ അങ്ങ് സമൃദ്ധമായിട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മശരീരങ്ങളെയൊക്കെ ദൈവത്തിന് കൊടുത്ത് ഞാൻ എനിക്കത് നിങ്ങളോട് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുമല്ലോ, വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ചെയ്യുന്ന ഭൗതിക ആവശ്യങ്ങൾക്കപ്പുറത്ത് ആത്മീയമായ ചില കരുത്തുകളൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആത്മീയ മേഖലകളിൽ നമുക്ക് ആത്മീയ കരുത്ത് കുറവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും, ചില കാര്യങ്ങൾ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ പലപ്പോഴും നമുക്ക് കരുത്ത് കിട്ടുന്നില്ല, ധൈര്യം കിട്ടുന്നില്ല. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്, ദൈവം നമ്മുടെ ആത്മീയ മേഖലകളിൽ ചെയ്യുന്ന ചില പ്രത്യേകമായ ക്രമ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പൂർവാധിക ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഫാത്തിമയിൽ ആരംഭിച്ച കാര്യം നടപ്പാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അഭൂതപൂർവമായി സ്വർഗത്തിൽ നിന്ന് നാം കൃപ സ്വീകരിക്കാൻ പോവുകയാണ്. അതായത് വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ സ്വർഗത്തിൻ്റെ കൃപയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. ഈ ലോകം ഓരോ ആത്മാവിനും ഈ കൃപാവശം സ്വീകരിക്കാൻ അവസരമുണ്ട്. എൻ്റെ മഹാവിജയം ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മീയ കൂട്ടായ്മയാണ്. കാണാനോ കേൾക്കാനോ സാധിക്കാത്ത കൃപയാണത്, പക്ഷേ ആത്മാവിൽ അത് അനുഭവ വ്യക്തിയുമാണ്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റനോട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന അത്രമാത്രം ഒരു ആത്മീയ കൃപ നമ്മളിലേക്ക് ദൈവം തരും. ഇതിനോട് ഇഴുകിച്ചേരുക. മുമ്പത്തേക്കാൾ ഉപരി നിങ്ങളുടെ ഹൃദയം എനിക്ക് ആവശ്യമുണ്ട്. തുറവിയുള്ള ഹൃദയവുമായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും കൃപയുടെ ഒരു നേർച്ചാല നിങ്ങളോട് ലഭിക്കാൻ പോകുന്നു. ഈ ചാലിലെ വേലിയേറ്റം ആത്മാവിനെ പൂർണ്ണമായി നിമഗ്നം ചെയ്യും. ആത്മാവ് ഒന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി, എല്ലാ അശുദ്ധിയും നീക്കപ്പെടും. കൃപയുടെ കുത്തൊഴുക്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണ മനസ്സോടെ ആമേൻ എന്ന് പറയട്ടെ. അപ്പോൾ ഈ കൃപ സ്വീകരിക്കാൻ അതിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ആമേൻ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തും. പുണ്യങ്ങളിൽ നിങ്ങൾ വേരുറയ്ക്കും. പിതാവിൻ്റെ സ്നേഹക്ഷണത്തിന് പ്രത്യുത്തരം നൽകാൻ, അങ്ങനെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. ക്ഷണം സ്വീകരിക്കുക വഴി നിങ്ങളുടെ ഹൃദയം എൻ്റെ ഹൃദയത്തിലേക്കും പിതാവിൻ്റെ ഹൃദയത്തിലേക്കും തുറവി നിടുന്നു. സ്വർഗത്തിൻ്റെ സ്നേഹക്ഷണം എല്ലാ ആത്മാക്കളിലും എത്തുവാൻ ഒരാത്മാവ് പോലും മാറി നിൽക്കാതിരിക്കാൻ അക്ഷീണം പരിശ്രമിക്കുക. ലോകത്തിലെ ജനതകളിലെല്ലാം ഈ പരിശുദ്ധ കൂട്ടായ്മയിലെ അംഗങ്ങളാകുക. എൻ്റെ പിതാവിൻ്റെ വലിയ ആഗ്രഹമാണ് അഭൂതപൂർവമായി ഒന്നു ചേരുക. ലോക ജനതകളുടെ ഹൃദയങ്ങൾ ഒന്നാകട്ടെ. ഒരു ശബ്ദത്തിൽ ജനകോടികൾ ആർപ്പ് വിളിച്ച് ആമേൻ എന്ന് പറയട്ടെ. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സമർപ്പിതരെ എല്ലാം ഞാൻ മാറോട് ചേർക്കട്ടെ. ഞാൻ അവരുടെ എല്ലാം അമ്മയല്ലേ? അമ്മ നമ്മളോട് പറയുകയാണ്, മക്കളെ, നിങ്ങളെല്ലാം എൻ്റെ വിമല ഹൃദയത്തോട് ചേർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? നിങ്ങളെല്ലാം ഒരുമിച്ച് ആമേൻ ആമേൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ ചുറ്റും അതാ ദൈവജനം, അതുപോലെ 24 ശ്രേഷ്ഠന്മാർ കുമ്പിട്ട് വണങ്ങി പരിശുദ്ധൂതന്മാർ ദൈവത്തെ ഹാലേലുയ്യ ആമേൻ ആമേൻ ആയിരിക്കുന്നവനും വരാതിരിക്കുന്നവനും ശക്തനുമായെന്ന് പറഞ്ഞ് പാടി സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഒക്കെ ജീവിതം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ എല്ലാം നമ്മളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അമ്മ നമ്മളോട് പറയുകയാണ്, സമർപ്പണം ഹൃദയങ്ങളുടെ അലൗകിക കൂട്ടായ്മയാണ്.
ഇത് മനസ്സുകളെ മാറ്റിമറിക്കുന്നു, രൂപാന്തരീകരണവും നടത്തുന്നുണ്ട്. കൃപ ആത്മാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചേ മതിയാകും. പുണ്യത്തിന്റെ വേലിയേറ്റത്തിൽ ആത്മാവ് കൃപാപൂരിതമാകും. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആത്മാവ് തീവ്രമായി ദാഹിക്കും. അതിനൊന്നേ ചെയ്യേണ്ടതുള്ളൂ, ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക. അപ്പോൾ ആത്മാവിന് ലഭിക്കുന്ന സംരക്ഷണമാണ്. ദൈവത്തെ തുടർന്നും സേവിക്കാൻ ദൈവരാജ്യം മാതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു. മാതൃഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർന്നിരിക്കുന്നു. ദൈവികമായ ആ ബന്ധത്തിലേക്ക് നാമം ശക്തമായി ചേർക്കപ്പെടുന്നു. സമർപ്പണം വഴി മാതൃഹൃദയത്തിലൂടെ സമർപ്പിതരുടെ ഹൃദയങ്ങൾ ഒന്നാക്കപ്പെടുന്നു. ഇത് സർവ്വലൗകികമായ ഹൃദയങ്ങളുടെ കൂട്ടായ്മയാണ്. പ്രവൃത്തി പദം, നമുക്ക് പരിശുദ്ധാമയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സമർപ്പണം ശക്തമായ അവബോധത്തോടെ മാത്രമേ നടത്താവൂ. കൃപയുടെ അതിസമൃദ്ധി സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ നന്ദി നിറഞ്ഞതായിരിക്കും. സമർപ്പണം ഓരോ ദിവസവും പുതുക്കണം. അതാത് ദിവസങ്ങൾ നൽകുന്ന വിവിധ വെല്ലുവിളികളെ നേരിടാൻ അമ്മയുടെ സഹായം തേടുകയും വേണം. അമ്മയുടെ മഹാവിജയം സംഭവിക്കാൻ കാത്തിരിക്കുന്ന ആത്മാക്കളെല്ലാം മാതൃഭക്തിയിലേക്കും സമർപ്പണത്തിലേക്കും വരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭൂഗോളം മുഴുവനും അമ്മയുടെ ക്ഷണത്തിന് പ്രത്യുത്തരം നൽകേണ്ടതാണ്. അങ്ങനെ അമ്മയുടെ ഹൃദയത്തിലൂടെ എല്ലാ ഹൃദയങ്ങളും ഒന്നാകട്ടെ. ഈ ക്ഷണം മനുഷ്യവർഗത്തിന് മുഴുവനായി നൽകപ്പെടുകയാണ്. ഓരോ സമർപ്പണവും ആത്മാവിന്റെ വിജയമാണ്, ഹർഷപൂരിത വിജയം. വിജയിച്ച ആത്മാവിന് ദൈവമഹത്വമാണ് പ്രധാന ലക്ഷ്യം. സ്വന്തം ആത്മാവിന്റെ വിശുദ്ധീകരണം ഒരു വലിയ നേട്ടമാണ്. മറ്റുള്ള ആത്മാക്കൾ ഈ നിലയിലേക്ക് ഉയരാൻ വേണ്ട പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാൻ ആത്മാവ് തയ്യാറാവുകയും ചെയ്യും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ നിയോഗങ്ങൾ ഈശോയെ, ബിനേഷിനെ സമർപ്പിക്കുന്ന കെ ടി, റിജു, ബിജു, ജോസഫ്, ഉല്ലാസ്, സെബാസ്റ്റിൻ, ഈശോയെ എല്ലാ മക്കളെയും ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് ആന്റണി, പീറ്റർ, കണ്ണമ്പഴിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, ഈശോയെ വിസാ തടസ്സങ്ങള്, ഈശോയെ മിനി റോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവളുടെ കുഞ്ഞിനെ സമർപ്പിക്കുന്ന കർത്താവെ, സുജാ തോമസ്, ലെനുവിനെ സമർപ്പിക്കുന്നു, ബിജു, ആന്റണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വീട്, മറ്റൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥയെ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണേ. അപ്പ സോളി, സാലി, സിബിയെ സമർപ്പിക്കുന്ന കർത്താവെ, ജോജി, ജോസഫ്, സന്തോഷ്, എബ്രഹാം കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബിജു, ആന്റണി, പോളിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഷാജി, ഷാജിയെ സമർപ്പിക്കുന്ന ഈശോയെ ഏറ്റെടുക്കണേ. ജിയോ ജേക്കബിനെ, ജോൺ സി കുടിലിനെ, മേരി ഡിസൂസായ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മയോട് ചേർന്ന് ജോസഫ് ടി, ജോസഫ് പി ടി, ജോസുകുട്ടി ഈശോയെ സമർപ്പിക്കുന്നു, സിജു ജോസനെ സമർപ്പിക്കുന്ന കർത്താവെ, കുഞ്ഞുമോൻ എബ്രഹാമിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ, സത്യസന്ധത, വിശുദ്ധി, ലാളിത്യം എന്നീ പുണ്യങ്ങൾ സമ്പാദിക്കാൻ എന്റെ ആത്മാവിന്റെ മേൽ കൃപ വർഷിക്കണമേ. അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ച എന്റെ ആത്മാവിന് പാപരഹിതമായിരിക്കാൻ ഈ പുണ്യങ്ങൾ അത്യാവശ്യമാണല്ലോ. എന്റെ സമർപ്പണ തീഷ്ണത കുറയാൻ ഇടവരുത്തരുത്. ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അമ്മയുടെ ഹൃദയം നൽകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ഞാൻ കൊടുക്കാനിടയാക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തോട് ഞാൻ യാചിക്കുന്നു, ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും എന്നെ നയിച്ചുകൊണ്ടിരിക്കണമേ. യൂദിത്തിന്റെ പുസ്തകം 13:29 വചനമാണെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് തരിക. കർത്താവെ, ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രത്യേകമായിട്ട് യൂദിത്ത് വലിയൊരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വലിയ പ്രതിസന്ധികൾ നടുവിൽ ഇസ്രായേൽ മക്കളെ മുഴുവൻ തടവിലാക്കിയിരിക്കുകയാണ് ഹോളോഫർനസിന്റെ സൈന്യം. അപ്പൊ യൂദിത്ത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഈ മണിക്കൂറിൽ നീ എന്നെ ശക്തിപ്പെടുത്തണേ. ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണം. വലിയ ശക്തി സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കണം. പാവു ഫ്രാൻസിസിനെ, ജീവിത പങ്കാളി ബെൻസിയെ കർത്താവെ, ഈശോയെ കരുണയായിരിക്കണ കർത്താവെ, വിപിൻ ടി ആറിനെ സമർപ്പിക്കുന്നു, ഷിനോയി തോമസിനെ സമർപ്പിക്കുന്നു, സിന്ധു പീറ്ററിനെ, ഡിറ്റി വർഗീസിനെ, ഷേർലി സജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, റോയി വർഗീസിനെ സമർപ്പിക്കുന്നു, മനോജ് ഔസേപ്പ്, ബാബു തോമസ്, ലൈജു തോമസ് ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ, ജമ്മ പണിക്കറിനെ, ഷൈൻ ജേക്കബിനെ, സജി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബീന ജോസിനെ സമർപ്പിക്കുന്ന ഈശോയെ അനുഗ്രഹിക്കണ കർത്താവെ. ഈ മക്കളുടെ ഓരോരുത്തർ നിയോഗങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ, ഈശോ കടന്നു വരട്ടെ. റെജി ബാബുവിനെ നമുക്ക് സമർപ്പിക്കാം, ശോഭനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, മിനി മാത്യുവിനെ സമർപ്പിച്ച് ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ആയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനെ ഞങ്ങളുടെ കർത്താവുമായി ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ച വിട്ടിയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന് ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവെ, തിരുമുൻപിലേക്ക് വേറോണിക്ക മനോജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനോജ് ജോസഫിനെ സമർപ്പിക്കുന്നു. ലൂയി സൈമണെ സമർപ്പിക്കുന്നു കർത്താവെ. ഷിനോയിയെ സമർപ്പിക്കുന്ന കർത്താവെ. ഇഷോയെ, ലൈജു, ജോയലിൻ്റെ കർത്താവെ പ്ലസ് വൺ പരീക്ഷയെ സമർപ്പിക്കുന്നു. കെസ് തോമസിനെ, ഡെയ്സി, സജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇഷോയെ ഏറ്റെടുക്കണം. ഇഷോയെ എല്ലാ മക്കളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മേൻ്റെ ആത്മീയമായ പരിശുദ്ധ കന്യകാ മറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശിഷി എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും എൻ്റെ ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ്. ഞാൻ അമ്മയുടേത് എന്നെ കാത്തു സൂക്ഷിക്കണം. ഈശോയെ, രമ്യ, എബിയെ സമർപ്പിക്കുന്നു. വിൻസൺ തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കണം. ഈശോയെ, ബിജു ആന്റണിയെ അനുഗ്രഹിക്കണേ അപ്പ. മേരി സുക്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, ഷാജി ഷാജിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവരെയും സമർപ്പിച്ചു ഒരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ മക്കളിലേക്കും ഈശോയുടെ കൃപ നിറയട്ടെ. എല്ലാ മക്കളിലും ഈശോയുടെ വലിയ ചൈതന്യം വ്യാപരിക്കട്ടെ. കർത്താവ് തന്നിരിക്കുന്ന അനന്ത കൃപയോട്, അനന്ത കാരുണ്യത്തെയോട്, നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിയാൻ പോകുന്ന നന്മകളെ ജീവിതത്തിലോട് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണം. എൻ്റെ കുടുംബ ജീവിതത്തിന്റെ മേഖലകളിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണം. ജെയ്സൺ സെബാസ്റ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, മഞ്ജു ബിജോ ബിനോ ബിജോളിനെ സമർപ്പിക്കുന്ന കർത്താവെ. അമ്മിണി വർഗീസിനെ, ഷൈനി ആൻഡോയെ സമർപ്പിക്കുന്ന ഈശോയെ. കരുണയായിക്കണം. റിൻസിനെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തിൽ വജിച്ചു. പരിശുദ്ധാത്മാവ് മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. ഞങ്ങളുടെ നൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളാകും ഞങ്ങൾക്ക് വേണം. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. വിതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്തുതി. കർത്താവകയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണ മുഖേന ഉയർപ്പിനെ മഹിമ പ്രായ്പ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേ പോലെ ഇപ്പോഴും നയിക്കൂ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കൂ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കൂ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇവനെ ഹൃദയ പ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുണ്യങ്ങളുടെ 7 പുണ്യങ്ങളുടെ വലിയ ജപമാലയിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ, മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. നിങ്ങളെ സാധിക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊള്ളുക. ഈശോ ഓരോരുത്തരെ ഏറ്റെടുക്കണം. ഈശോയെ, ഡെയ്സി, സജിയെ സമർപ്പിക്കുന്ന കർത്താവ്. ഫിലിപ്സൺ ജോസഫിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ജോബി കീഴൂരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ടെജി ടി തോമസിനെ സമർപ്പിക്കുന്നു. ഈശോയെ, കിരൺ ജോസഫിന്, കിരൺ ജോസഫിൻ്റെ എല്ലാ നിയോഗങ്ങളെ കർത്താവെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ജാൻസി അവളുടെ ഹോളിഡേയ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീന മറിയത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ അനുഗ്രഹിക്കണേ. മിനി പൗലോസിനെ കർത്താവെ, ആൽബിനെ, ബിനുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഞ്ജു ആന്റണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, ജോസഫ് ആന്റണിയെ കർത്താവെ, സിയോൺ സഞ്ചാരി അദ്ദേഹത്തിൻ്റെ നിയോഗങ്ങളെ ഏറ്റെടുക്കണേ. ഈശോയെ, കർത്താവെ, കരുണയായിരിക്കണേ അപ്പ. ഷീജ സേവ്യറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോമോൺ പി ടി എ സമർപ്പിക്കുന്നു. രമ രമയെ സമർപ്പിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണേ. ലമ ലിനേഷിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ, പ്രശാന്ത് വിനുവിനെ സമർപ്പിക്കുന്നു. ലിൻഡോ ലിജോയെ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോയെ, മേരി ഡിസൂസ, സജു വർഗീസ്, ഈശോയെ കരുണയായിരിക്കണേ അപ്പ. കർത്താവെ, കരുണയായിരിക്കണേ. ജോഷി ജോസിനെ, ഷിജു ജോർജിനെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഇരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ബിജു തറപ്പേലിനെ സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവ മാതാവെ, ദൈവസ്നേഹമെന്ന് വിശ്വാസമെന്ന് പുണ്യവൻ്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമണി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണം നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലേ പോലെ ഇപ്പോഴും ഒന്നേക്കു. അമ്മൻ കർത്താവെ, അങ്ങേ സന്നിധിയിലേക്ക് മക്കളെ ഓരോരുത്തരെയും നിയോഗങ്ങളെ ദിവ്യ ഷാനിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണം. ഈശോയെ,
കർത്താവ് അമ്മയെ ഏറ്റെടുക്കണേ. അപ്പൊ ജോജിയെ സമർപ്പിക്കുന്നു കർത്താവെ, സെൽമയും ജിതനെ ആദത്തെ സമർപ്പിക്കുന്നു, നിമ്മി ബിജുവിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ, എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ഡിലിറ്റ് ആൻഡ് ജസ്റ്റിയെ സമർപ്പിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ, കരുണയായിരിക്കണേ. അപ്പം ബെറ്റി ജോണിനെ സമർപ്പിക്കുന്ന കർത്താവെ, സൗഫിയ ആൽഫിൻ, ബ്രദർ ഷാജനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, കരുണയായിരിക്കണേ. ഈശോയെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഈശോയെ, ബെറ്റി ജോണിനെ അനുഗ്രഹിക്കണേ അപ്പ, കരുണയായിരിക്കണമേ. പരിശുദ്ധ ദൈവ മാതാവേ, ദൈവശരണം എന്ന പൊണ്ണു എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ജീവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണം, ഞങ്ങളുടെ രാജ്യം വരണം, ഞങ്ങൾ തിരുമണി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നീക്കു ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ, എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. കർത്താവെ, എങ്ങയുടെ സന്നിധിയിലേക്ക് റെയിനി ബിനുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോ എങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ ആന്റണി എം ബി എ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എങ്ങയുടെ സന്നിധിയിലേക്ക് പ്രിൻസി മാർട്ടിനെ കർത്താവെ, ജൂഡിനെ ജോ ഈശോയെ ഏറ്റെടുക്കണേപ്പ. ഡേസി സജിയെ സമർപ്പിക്കുന്ന കർത്താവെ, റെയിനി ബിനു ഈശോയെ കരുണയായിരിക്കണേപ്പ. സുനില ചെറിയാനെ സമർപ്പിക്കുന്ന ഈശോയെ, മിനി ജോസ് ഫിലിപ്പിനെ ഈശോയെ, പൊന്നിക്കൂട്ടിൻ്റെ എല്ലാ നിയോഗങ്ങളെ കർത്താവെ സമർപ്പിച്ച് ജിൽസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജേക്കബ് ആന്റണിയെ സമർപ്പിക്കുന്ന ഈശോയെ, ഡിനി വർഗീസിനെ, ബിജു തറപ്പേലിനെ ഈശോയെ, മിനി ജോൺ അലക്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ. ഓരോ മക്കളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ, ഈശോയുടെ കൃപ നിറയട്ടെ. പരിശുദ്ധ മാതാവെ, ദൈവസ്നേഹം എന്ന പുണ്യം ഞങ്ങൾ എൻ്റെ ആത്മാവിൽ നിറയാൻ ഫലം ചെയ്യാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമപൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമണി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണം നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി, അതിലേ പോലെ ഇപ്പോഴും നീക്കു ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ, എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ മാതാവ് എളിമി എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമണി സ്വർഗത്തിലെ പോലെ മുമ്പിലുമാകണമേ. അന്നു വേണം നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതിരുമിയും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലേ പോലെ ഇപ്പോഴും നീക്കു ആമേൻ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ, എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ലിൻഡ ലിജോയെ സമർപ്പിക്കുന്ന കർത്താവെ, ജാൻസിയെ കർത്താവെ അനുഗ്രഹിക്കണേ അപ്പ. ഈശോയെ, മിനി ജോൺ അലക്സിന്, റീന റോബിയെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണേ ഈശോയെ. റെയിനി ബിനു ഈശോയെ, അമ്മണി ജസീന്ത ജോർജിനെ സമർപ്പിക്കുന്ന ഈശോയെ, അനുഗ്രഹിക്കണേ കർത്താവെ. ഈശോയെ, സിസ്റ്റർ സുമയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീതു ലിൻഡോ ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവെ, ബിന്ദു സജിയെ കർത്താവെ, കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. നിമ്മി റോയിയെ ഈശോയെ, അവളുടെ എല്ലാ വേദനകളെയും കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ എൻ്റെ ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെ, അവരുടെ നിയോഗങ്ങളെ കർത്താവെ, ഓരോരുത്തരും ഈശോയെ, ദൈവസ്നേഹം കൊണ്ട് എല്ലാ മക്കളും നിറയപ്പെടും കർത്താവെ. സമയത്ത് വിനോദനെ, നിഷിയെ, കുഞ്ഞുങ്ങളെ, നിഷയുടെ ആരോഗ്യം, നിഷയുടെ പരീക്ഷ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അജയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഷാലി വർഗീസിനെ സമർപ്പിക്കുന്നു കർത്താവെ. ജെഇ എക്സാം എഴുതുന്ന കുഞ്ഞിനെ അനുഗ്രഹിക്കണേ കർത്താവെ. ഫ്രാൻസിസ് നിരപ്പേലിനെ സമർപ്പിക്കുന്നു, കുടുംബത്തെ ഏറ്റെടുക്കണേ ഈശോയെ. ബിന്ദു ബിനോയിയെ സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട്, ബിന്ദു ജോയിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്. വലിയ കൃപ എല്ലാ മക്കളിലേക്ക് നിറയട്ടെ ഈശോയുടെ. വലിയ കാരുണ്യം എല്ലാ മക്കളിലേക്കും നിറയപ്പെടട്ടെ. സ്വപ്ന അനിലിനെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ദൈവ മാതാവെ, ക്ഷമയെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ മുമ്പിലുമാകണമേ. അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഉൾപ്പെടുത്തണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കും ആമേൻ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. കർത്താവേ, ക്ലീറ്റസ് ചാക്കോയെ സമർപ്പിക്കുന്നു, ജോൺ സി കുഡിലിനെ സമർപ്പിക്കുന്നു കർത്താവേ, ഷാലി വർഗീസിനെ, കൃപയെ വർഗീസിയേട്ടനെ സമർപ്പിക്കുന്നു കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവ്. ബ്രയനെ സമർപ്പിക്കുന്നു കർത്താവേ, ജോഷി അബ്രഹാമിനെ സമർപ്പിക്കുന്നു കർത്താവേ, ധന്യ ജോസഫിനെ ഈശോയെ ഏറ്റെടുക്കണേ ഈശോയെ, ഈശോയെ ധന്യ ജോസഫിന് എല്ലാ നിയോഗങ്ങളെ, അനു ജോജിയെ കർത്താവെ, വിജയ സ്മിതയെ സമർപ്പിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണം ഈശോയെ, പീറ്റർ പീറ്ററിനെ സമർപ്പിക്കുന്ന, ബിൻസി ഷോ പിന്നു ഷോജിയെ സമർപ്പിക്കുന്ന, സുബി വർഗീസിനെ ഈശോയെ അനുഗ്രഹിക്കണേ അപ്പ, ജോസി ലാലുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഓരോ മക്കളെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവ മാതാവെ, വിശുദ്ധികൾ നിലനിൽപ്പെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതുമേ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലേ പോലെ ഇപ്പോഴും നീക്കുവാമേൻ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവ മാതാവെ, അനുസരണം എന്ന് കൊണ്ട് എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങൾ തിരുമനുസൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതിനുമേ ഞങ്ങൾ രക്ഷിക്കണമേ. പിതാവിനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലേ പോലെ എപ്പോഴും നീക്കുവാമേൻ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. കർത്താവേ, തോമസ് ഫിലിപ്പിനെ സമർപ്പിക്കുന്ന കർത്താവേ, സജി മാത്യുവിനെ സമർപ്പിക്കുന്നു, ലേബ കോശിയെ സമർപ്പിക്കുന്ന കർത്താവേ, ടിജോ പഴയത്തിനെ, എലിസബത്ത് ചെറിയാനെ കർത്താവേ, ജോസഫീന ഡിയോണെ സമർപ്പിക്കുന്ന കർത്താവേ, മേഴ്സി ജോണിയെ ഏറ്റെടുക്കണേ അപ്പ, ഡെയ്സി ഡില്ലിയെ, അവളുടെ എല്ലാ നിയോഗങ്ങളും, അവളുടെ കുടുംബത്തെ, ആൻസി മാത്യുവിനെ സമർപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ചെറിയാൻ നിയോഗങ്ങളെ, ജോളി സാമുവൽ ഈശോ ഏറ്റെടുക്കണേ അപ്പ, ഷീജ സേവ്യറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരുണയായിരിക്കണേ ഈശോയെ, പൊന്നിക്കുട്ടനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, നിവ്യ ജോബിനെ സമർപ്പിക്കുന്നു ഈശോയെ, അനുഗ്രഹിക്കണം. പരിശുദ്ധ കന്യകാ മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണം. പുണ്യം കൊണ്ട് അലങ്കരിച്ച് വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണം. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണം. ഞാൻ അങ്ങേക്കുന്നൊരു ഉപകാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവെ, എന്നെ ചലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നിൽ നിറയണമേ. അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവെ എന്നെ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് നമ്മളെല്ലാവരെയും സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഈശോയ്ക്ക് അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ്. ഞങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഏറ്റെടുക്കുന്നവൻ. സിനി ജെയിംസിനെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണേ. കർത്താവേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മക്കളുടെയും വലിയ മേൽ ദൈവത്തിൻ്റെ വലിയ കൃപ ഒഴുകി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഒഴുകി ഇറങ്ങട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ നമുക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അകലതകൾ, പരീക്ഷ എഴുതുന്ന മക്കൾ, ഐ എൽ ടി എസ്, ഒ ഇ ടി, സി ബി ടി, ഓസ്കി, പി ടി പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളും, എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, എഴുതിയ മക്കൾ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ സമർപ്പിക്കുകയാണ്. ജോലിയില്ലാത്ത അവസ്ഥ ഈശോയെ, യു കെയിൽ ഓപ്പർ ലെറ്റർ കിട്ടാത്ത മക്കൾ, സി വോയ്സ് കിട്ടാത്ത മക്കൾ, വിസ നഷ്ടപ്പെട്ടു പോയ മക്കൾ, ജോലിയില്ലാത്തവരെല്ലാം സമർപ്പിക്കുകയാണ് കർത്താവെ. യു കെയുടെ നാനാഭാഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ അപ്പ. കർത്താവെ, അനുഗ്രഹിക്കണേ. മഞ്ജു ജീബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോയെ കരുണയായിരിക്കണേ അപ്പ. ഈശോയെ, ഡെയ്സിയുടെ കാലിൻ്റെ വേദന ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെഞ്ചു ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, ഏറ്റെടുക്കണേ ഈശോയെ.
എൻ്റെ വലിയ കൃപയാൽ എല്ലാ മക്കളുടെയും മേൽ കൃപ നിറയട്ടെ. മക്കളില്ലാത്ത ദമ്പതികളെ നമുക്ക് ഓർക്കാം. ആശുപത്രികളിൽ രോഗക്കിടക്കുകളിലായിരിക്കുന്നവരെ ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഏറ്റെടുക്കണേ അപ്പ, ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മിനി പൗലോസിനെ, അവളുടെ കണ്ണുനീരുകളെ, അവരുടെ വേദനകളെ എല്ലാം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാം. ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാം. നമ്മളോട് കർത്താവിൻ്റെ വലിയ കരുണയുണ്ടാവാൻ ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ ശക്തനായ വലിയ സാന്നിധ്യം ബോണി മേരി ജോണിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ വ്യക്തികളും ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ജോള മാർട്ടിനെ, കർത്താവെ കുഞ്ഞിന് ജോലി വേണം. ഈശോയെ അവൾ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ വലിയ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ എല്ലാ മക്കളിലേക്കും നിറയട്ടെ. എല്ലാ മക്കളും ഈശോ നിറയട്ടെ. ഈശോ ഈ മക്കളുടെ ഓരോരുത്തരുടെയും വേദനകളും കണ്ണുനീരുകളും സങ്കടങ്ങളും ജോലിയില്ലാത്ത അവസ്ഥകളും ഈശോ ഈ ആരോഗ്യമില്ലാത്ത അവസ്ഥ, മദ്യപാനത്തിൻ്റെ ആസക്തികൾ, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഈശോയെ റെറ്റി സ്റ്റീഫൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോരുത്തരും നിനക്ക് സമർപ്പിച്ചു. അഭിഷേകം ഈശോയെ ജോപ്പോളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലയാന ബലയെ സമർപ്പിക്കുന്ന കർത്താവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, അഭിഷേകമായി അഭിരഞ്ജിത്തനെ സമർപ്പിക്കുന്ന കർത്താവേ, ജോബി ജോർജിനെ കർത്താവേ, എല്ലാ മക്കളിലേക്കും ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയുടെ വലിയ കൃപ നിറയട്ടെ. എല്ലാ മക്കളും ഈശോ ഏറ്റെടുക്കട്ടെ. ലതാ കുര്യാക്കോസിനെ സമർപ്പിക്കുന്ന കർത്താവേ, യേശുവേ കരുണയാകണേ. ഈശോയെ പ്രിൻസി ടോമിച്ചനെ സമർപ്പിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണം ഈശോയെ, ബലപ്പെടുത്തണം ഈശോയെ. ഈശോയെ ഷോബി ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണം കർത്താവെ. ഈശോയെ കരുണയായിരുന്നപ്പ, എല്ലാ അന്ധകാര ശക്തികളും കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന മേഖലകൾ, മക്കളുടെ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളുടെയും മേൽ ഈശോയുടെ വലിയ കരുണയുണ്ടാവട്ടെ. ഈശോയെ മേഴ്സി വിക്ടറിനെ സമർപ്പിക്കുന്നപ്പ, എസ്സി ലാലുവിനെ സമർപ്പിക്കുന്നു, ശീതൾ സണ്ണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഈശോയുടെ നാമത്തിൽ. ഈശോയെ ജോസഫ് ആനയുടെ ബാങ്ക് ലോണുകളെ കർത്താവെ അവിടുന്ന് കാണണേ. കർത്താവെ വലിയ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന മക്കള്, ജപ്തിയുടെ വക്കയത്തിലെത്തുന്ന മക്കള്, ഈശോയെ ഈശോയെ ഐസക് പി ജയെ സമർപ്പിക്കുന്നപ്പ, ഒരു ജ്വാലയായി മാറണമേ. കർത്താവെ കരുണയാകണേ. ഈശോയെ ണമേ എല്ലാ വേദനകളും ഈശോ മാറ്റട്ടെ. ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെ സ്നേഹത്തോടെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങി വരണേ. ഈശോയെ കുടുംബങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ. പടരണമേ ഉള്ളുകളെല്ലാം ജയിച്ചിടട്ടെ. ഈശോ ദീനാ ബെൻസണെ സമർപ്പിക്കുന്നപ്പടണേ. ഈശോയെ കരുണയാകണേ അപ്പ. ജോഷിയെ സമർപ്പിക്കുന്ന അപ്പ, അജിനി ജോണിയെ സമർപ്പിക്കുന്നു. ഈശോയെ ഈശോയെ കരുണയാകണേ അപ്പ. ശേഖമേ അറ്റായി വീഷണമേശോ ഈശോ അറ്റായി വീഷണം. എല്ലാ മക്കളെ സമർപ്പിക്കാം നമുക്ക്. ഈശോയെ ശിവിചേട്ടനെ, സാലിശേച്ചിയെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ആനശേച്ചിയെ മില്ലിയേട്ടനെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, തെറ്റി ചേച്ചിയെ ലാലിയേട്ടനെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ലിഷിയെ റിജോയെ മക്കളെ സമർപ്പിക്കും കർത്താവേ, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവേ, മനോജനെ, തോമസിയേട്ടനെ, മാത്തച്ഛനെ, കുടുംബത്തെ സമർപ്പിക്കും. ബിനുവിൻ്റെ കൈവേദന ഈശോയെ ഒന്ന് പരിപൂർണ സൗഖ്യം കൊടുക്കുന്നതോടൊത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ സിബിച്ചേട്ടൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവേ, കൊച്ചിനെ പ്രത്യേകം ഓർക്കുന്ന കർത്താവേ, കരുണയാകണം ഈശോയെ. ആത്മാവേ എന്നിൽ നിറയണമേ, വിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. പരിശുദ്ധാത്മാവേ കരു നിറഞ്ഞ ആത്മാവേ നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. കർത്താവേ മിഥുൻ എം ബി എ സമർപ്പിക്കുന്നപ്പണമേ, സൃഷ്ടിയായ എന്നെ മാറ്റണമേ, ശിയായി ഉണർത്തണമേ, സാക്ഷിയായി ഉണർത്തണമേ. കർത്താവേ കരുണയാകണേ. ഈശോയെ ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, അറ്റാവീഷണം. ഈശോയെ സാലി സെബാസ്റ്റിനെ കുടുംബത്തെ പേരൻസിനെ സമർപ്പിക്കുന്നപ്പ,
ഈശോയേ കരുണയാകണേപ്പ മാവേ എന്നെ നിറയണമേ കർത്താവേ. ജയമോൾക്കെ ജോണിനെ, ഡോളി ജോബിളിനെ, ജോയിസ് ജോയിസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ബിക്കിയെ കുടുംബത്തെ സമർപ്പിക്കുന്നപ്പ കർത്താവേ. ബിക്കിയുടെ കുടുംബത്തെ ഏറ്റെടുക്കണേ ഈശോയെ. ജാക്കലിൻ ചേച്ചി കുടുംബത്തെ ഏറ്റെടുക്കണേപ്പ. അനുവിനെ കുടുംബത്തെ ഏറ്റെടുക്കണം ഈശോയെ. സെബിനെയും കുടുംബത്തെ ഏറ്റെടുക്കണേപ്പ. പ്രിൻസിയെ, മാർട്ടിനെ, ഡയാനെ, ഷായിച്ചേട്ടനെ സമർപ്പിക്കുന്നപ്പ ഈശോയെ. കരുണയാകണേ ജോൺ ചേട്ടനെ സമർപ്പിക്കുന്നപ്പ കരുണയാകണേ ഈശോയെ. ബെർലിയെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവേ കരുണയാകണേ. ഡി ചേച്ചിയും കുടുംബത്തെ സമർപ്പിക്കുന്ന ഈശോയെ. ഈശോയെ ഇടപെടണേ ഈശോയെ. എല്ലാ മക്കളിലേക്കും ഈശോ നിറയട്ടെ. ഈശോയുടെ വലിയ കാരുണ്യം നിറയട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം നിറയട്ടെ. ജിജോ ചെറിയാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇസാ തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. ജോലിയില്ലാത്ത അവസ്ഥകൾ ഏറ്റെടുക്കണേ ഈശോയെ. അഭിഷേകം എല്ലാ മക്കളും പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൽ ഈശോ മുദ്രയിടുന്നവർ നിയോഗങ്ങൾ ഏറ്റെടുക്കും. കാറ്റായി വീശണമേശുവേ. യേശു എല്ലാ മക്കളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹലളിയ 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 ഹലളിയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന കർത്താവേ. മഹത്വം, മഹത്വം. കുടുംബങ്ങളിലേക്ക് ഈശോ നിറയട്ടെ. വ്യക്തികളിലേക്ക് ഈശോ നിറയട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കും. ഇവിടെ പ്രാർത്ഥിച്ചവർ, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ, ആരോരും ഇല്ലാത്തവർ, എല്ലാ മക്കളും ഈശോയുടെ അടുത്താരിക്ക് മുമ്പിലേക്ക് നിങ്ങൾ വെക്കുക. ഈശോയോട് പറ കുടുംബത്തെ ഏറ്റെടുക്കണം ഈശോയെ. കവർച്ചകളെ ഏറ്റെടുക്കണം ഈശോയെ. കണ്ണുനീരുകളെ ഏറ്റെടുക്കണം ഈശോയെ. തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിക്കാം. തള്ളിക്കളയല്ലേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളെ പരിപൂർണമായിട്ട് നിൻ്റേതാക്കി മാറ്റണം ഈശോയെ. ഈശോയെ നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ. നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരുണ ഒഴുകട്ടെ എല്ലാ മക്കളിലേക്കും. കർത്താവിൻ്റെ സാന്നിധ്യം നിറയട്ടെ. ഈശോയെ നന്ദി ഈശോയെ. ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരുമില്ല കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ അൾത്താരിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാമ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിമല ഹൃദയപ്രതിഷ്ഠയുടെ 21-ാം ദിവസം നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവെ അനുഗ്രഹിക്കണേ. ഈശോയെ ജേക്കബ് മഞ്ഞളിയെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ. എല്ലാ വേദനകളും ഈശോയെ, ഒത്തിരി മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ചോദിച്ചിരിക്കുകയാണ്. ഈശോയെ അവരെയൊക്കെ നിനക്ക് തരുവാണ് കർത്താവെ. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല ഈശോയെ. അവരെല്ലാം അങ്ങയുടെ കരങ്ങളെ കൊടുത്ത്, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളൊക്കെ കൊടുത്ത് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ, മാതാവേ സഹായിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണം. ഈശോയെ റീന മെജോയെ സമർപ്പിക്കുന്ന കർത്താവേ ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവേ. കർത്താവെ റോണി കുളത്തിനാലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോയെ കരുണയായിരിക്കണേ ഈശോയെ. കർത്താവേ കരുണയായിരിക്കണേ. യേശുവെ കരുണയാകണേ. ജിമ്മി ജോസഫിനെ സമർപ്പിക്കും ഈശോയെ. എല്ലാ മേഖലകളും ഈശോ ഏറ്റെടുക്കട്ടെ. ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. ജയമോൾ കെ ജോണിനെ ഈശോയെ. ജോലിയില്ലാത്ത മക്കൾ ഈശോയെ, ജീവിക്കണമെന്ന് പോലും ഇനി പ്രതീക്ഷയില്ലാത്ത മക്കളുണ്ട് ഈശോയെ. സാലിമോൾ ജോസഫിനെ, മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ. കരുണയായിരിക്കണമേ. ഈശോയുടെ വലിയ പ്രസൻസ് നമ്മളിലേക്ക് ഉണ്ടാവട്ടെ മക്കളെ. ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈശോയെ. നമുക്ക് മനസ്സ് തുറന്ന് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവേ കരുണയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കരുണയാകണേ. ഈശോയുടെ നാമത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കാരുണ്യം അറിയാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി ഈശോയെ മുന്നിൽ കണ്ട് സ്റ്റെഫി ജോസിനെ, അവളുടെ എല്ലാ വേദനകളെയും ഭാരങ്ങളെയും ഒക്കെ സമർപ്പിച്ച് റോബിൻ തോമസിനെ സമർപ്പിക്കാം. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെ, എല്ലാ സിസ്റ്റർമാരെ, എല്ലാ വൈദികരെ, സഭാ സമൂഹത്തെ, അഭിയൊന്ന് പിതാവിനെ, ഗ്രപ്പിടൻ രൂപതയെ, വൈകാരികളുള്ള അച്ഛന്മാരെ, ഓരോരുത്തരെയും ഈശോയെ, സന്യസ്തരെ, ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, OET എക്സാം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ പ്രശാന്ത് പ്രസാദ് കെ ജോണിനെ, ജോമോൺ പുതുശ്ശേരിയെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവി കാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.